ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ വില പിടിപ്പുള്ള ഒരു ഡിസൈനാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ലേ, ആ കേക്കിന് മുകളിലോട്ട് ഒരു 10-15 പവൻ അങ്ങ് വെച്ചിട്ടുണ്ട്, മാലയായിട്ടും വളയായിട്ടും മോതിരായിട്ടും കമ്മലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ 10-15 പവൻ എങ്ങനെയാണ് കേക്കിലേക്ക് വെച്ചത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഇത് കണ്ടാൽ പലർക്കും തോന്നും ഇത് ഫോണ്ടൻറ്റ് കൊണ്ടാണോ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ എല്ലാ തമിഴ്നയിലും പറഞ്ഞതുപോലെ തന്നെ ഫോണ്ടൻ്റ് അല്ല, ഫോണ്ടൻ്റ് ടൂൾസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ടൂൾസും കാര്യങ്ങളും വെച്ച് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആണ്, ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു ടൂളോ കാര്യമോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ 1.5 kg ആണ്. ഇപ്പം നോക്കിയ ആ മാലയും വളയൊക്കെ പല പല പ്ലേറ്റിലേക്കായിട്ട് മാറിയിട്ട് കാണുന്നില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ല സോഫ്റ്റായിട്ട് സ്പഞ്ചി ആയിട്ട് നമ്മൾ ഫ്ലെക്സിബിളായിട്ട് എത്രത്തോളം ഒടിക്കുന്നു അങ്ങനെ ഒടിച്ചാലും നമുക്കിത് പൊട്ടിപ്പോവാത്ത സോഫ്റ്റ് സ്പോഞ്ച്. ഞാൻ വീഡിയോ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുതേ. പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്രീമിൻ്റെ ബീറ്റിംഗ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ക്രീമിൻ്റെ വീഡിയോ ഓൾറെഡി 2 ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ തീർത്തിട്ടുണ്ട്. ഈ ടു സെഡ് ക്രീമിനെ കുറിച്ചുള്ള ഒരുപാട് പ്രോബ്ലംസ്, അത് ഹാർഡായി പോയാലോ, അതായത് എയർ ബബിൾസ് കയറിയാൽ എന്ത് ചെയ്യാം, ലൂസായി പോയാൽ എന്ത് ചെയ്യാം എന്നൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ബീറ്റിംഗ് എത്ര ടൈമാണെന്ന് കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാൻ മറക്കരുതേ. അപ്പോൾ 1.5 kg വാനില സ്പോഞ്ചിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10-inch ടിന്നിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 3 layer കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെക്കുക. ഞാനിവിടെ മിൽക്ക് മിക്സ് വെച്ചിട്ടാണ് സോക്ക് ചെയ്തിട്ടുള്ളത്, അതായത് പാലിലേക്ക് മിൽക്ക് മേഡ് മിക്സ് ചെയ്തിട്ട് അതാണ് സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്തത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിന് മുകളിലേക്ക് പ്രലൈൻ, അതായത് നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ പ്രലൈനും ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ടർ സ്കോച്ചിൻ്റെ 1/2 kg പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിലായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പം 2 layer ഫില്ലിങ്സ് കൊടുത്തു. 3rd layer വെച്ചിട്ട് ഷുഗർ സിറപ്പ് പകരം മിൽക്ക് മിക്സ് വെച്ച് സോക്ക് ചെയ്തു, എന്നിട്ട് ക്രം കോട്ട് ചെയ്തു. അതിനുശേഷം ഫൈനൽ ഐസിങ് ചെയ്തതിന് ശേഷമാണ് അതിന് മുകളിലേക്കുള്ള ഡിസൈനിങ് കൊടുക്കുന്നത്. കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറൊന്ന് മിക്സ് ചെയ്തു. അതിനൊരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡർ 1/2 teaspoon അല്ലെങ്കിൽ 1/2 teaspoon ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതേ കളർ തന്നെ ഒരു ടൂത്ത് പീക്ക് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്യൂറോ കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൈൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള നോസലിൻ്റെ ചെറിയ അറ്റം, ആ ഒരു ഡിപ്പ് ചെറിയ അറ്റത്താണ് ആ ലൈൻസ് വരുന്ന പോർഷൻ കൊടുക്കേണ്ടത്. അതായത് ഞാനിവിടെ 100x44 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ചെറിയ പോർഷൻ വരുന്നിടത്ത് നമ്മൾ ക്രീം വെച്ചതിന് ശേഷം, അതായത് ആ ലൈൻസ് വരുന്ന ഭാഗം വെച്ചതിന് ശേഷം കുറച്ച് ഭാഗം ക്രീം കളഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായ കളേഴ്സ് കിട്ടില്ല. ഇനി ഇങ്ങനെ ഞാനിവിടെ സാരി കേക്കിലേക്ക് സാരി ഇങ്ങനെ വിടർത്തിയിട്ടിട്ടുള്ള ആ ഒരു മുന്താണ് ഇങ്ങനെ വിടർത്തിയിട്ടിട്ടുള്ള ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും ഭംഗി കാണിക്കും, പക്ഷെ നമ്മളിവിടെ ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഫുള്ളി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ ക്രീമും കേക്കും മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ലൈൻസ് കൊടുക്കുക, ഒന്നുകിൽ ലെഫ്റ്റിൽ നിന്ന് ലൈൻസ് കൊടുക്കുക അല്ലെങ്കിൽ റൈറ്റ്സ് നിന്ന് ലൈൻസ് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ലൈൻസ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലൈൻസിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ കുറച്ചൊരു ഭംഗി കാണിക്കും. അപ്പോൾ ചില സമയത്ത് നമ്മൾ വീഡിയോസിൻ്റെ ആ ഒരു ലൈറ്റ് എഫക്റ്റിൻ്റെ ഇതുകൊണ്ട് ലൈൻസ് ശരിക്കും കാണുന്നില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ ആ ലൈൻസ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ചെറിയൊരു നമ്മുടെ ബോർഡറിന് ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്ലേറ്റ്സ് വരച്ചതിന് ശേഷം, ആ ഒരു ഞൊറിവും കാര്യങ്ങളൊക്കെ വരച്ചതിന് ശേഷം താഴോട്ടേക്ക് കേക്കിൽ നിന്ന് ബോർഡിലേക്ക് വീഴുന്ന രീതിയിൽ ആ ഒരു പ്ലേറ്റ്സ് കൂടി ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാരിയുടെ മുന്താണ് ഇതുപോലെ വിരിച്ചിട്ട പോലത്തെ ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഓരോ പ്ലേറ്റ്സിനിൽ നിന്നും അതിൻ്റെയൊക്കെ താഴോട്ടേക്ക് വരുന്ന രീതിയിൽ പ്ലേറ്റ്സ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡ് കളറ് കുറച്ച് ഡാർക്ക് ഷെയ്ഡാക്കിയിട്ട് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചു. ഇതിൻ്റെ റെസിപ്പി, അതായത് ഈ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് സ്പോഞ്ച് കേക്കാണ്, അതായത് എഗ്ഗ്ലെസ് സ്പോഞ്ച് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഡിസൈനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സ്പോഞ്ചിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതും എഗ്ഗ്ലെസ് ആണ്, നമുക്ക് ബീട്രോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിലേക്ക്
കേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ന്യൂട്രജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി പശപ്പ് ഒരു പശ വരാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്ന ടൈമിൽ നമുക്കൊരു നല്ലൊരു ഡോ ആയിട്ട് കിട്ടും. അതിലേക്ക് ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ഗോൾഡൻ യെല്ലോ കളർ മിക്സിങ് ചെയ്തു. എന്നതിന് ശേഷം OHP ഷീറ്റ് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനും ഡിസൈൻ ചെയ്തെടുക്കാനും പറ്റും. ആ ഒരു ഷൈനിങ്ങും കിട്ടും. അതിനുശേഷം എന്തെങ്കിലും ചെറിയ ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളത് റഷ്യൻ നോസലിൻ്റെ ആ ഒരു വലിപ്പത്തിലും ഒന്നെടുത്തു. ബാക്കിയെല്ലാം നോർമലി നമ്മളെ 100x44 നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് കാണിച്ചിട്ടുള്ള ആ ഒരു നോസലിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ഇതുപോലത്തെ സാധനം വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ കാണിച്ചിട്ടുള്ള നോസൽസ് തന്നെ വേണമെന്നില്ല, പക്ഷെ ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത അതേ നോസൽസിനെ കുറച്ച് കണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ നോസൽസിൻ്റെയും ആ ഒരു നമ്പറും ഫോട്ടോയും ഞാനൊരു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോസൽസിൻ്റെ ബാക്ക് ദോഷം കൊണ്ട് റൗണ്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അതിന് ഒരു അറ്റത്ത് മാത്രം ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഡിസൈനും മാറ്റി വെച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കൂടി കാണാം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ വലിയ ഒരു ലോക്കറ്റായിട്ട് സ്ക്വയർ ടൈപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കത്തിയുടെ അറ്റം കൊണ്ട് ആ ലൈൻസ് കൊടുത്തു. അപ്പോൾ ഈ ലൈൻസ് ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ ലൈൻസ് വരച്ചതിന് ശേഷം ഞാൻ അടുത്ത് സൂം ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ സെൻറ്ററിലോട്ട് കുറച്ച് സ്ക്വയർ ആയിട്ടുള്ള രണ്ട് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെന്ന് വെച്ചാൽ ലൈൻസ് മാത്രമേ കൊടുക്കാവൂ. ഓവറായിട്ട് കത്തി പ്രസ് ആവാതിരിക്കാനാണ് വിരൽ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ആ പീസ് രണ്ടായി മാറിപ്പോവും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വലിയ നോസിൽ വെച്ചിട്ട് സെൻറ്ററിൽ ഒരു ഡിസൈനിങ് കൊടുത്തു, ചെറിയ നോസിൽ വെച്ചിട്ട് സൈഡിൽ ഒരു കള്ളി പോലെ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഡിസൈൻസ് കൊടുത്തു. അപ്പോൾ ഈ ഡിസൈൻസ് നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും, കാരണം നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു മാലയ്ക്കുള്ള ഡിസൈന് ഏകദേശം ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ പിക്കും ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോയും സ്ക്രീനിൽ ലാസ്റ്റോട്ട് ഏകദേശം ഒരു പകുതി മുക്കാലെത്തുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഏകദേശം ഒരു രൂപം വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് അതിൻ്റെ കമൻസ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാൻ മറക്കരുതേ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആണോ എന്നുള്ളതും കൂടി പറയാൻ മറക്കരുത്. അപ്പം ഈ ഒരു രീതിയിൽ ഞാനിപ്പം സെൻറ്ററിൽ ഒരു ഫ്ലവർ പോലെയും സൈഡിൽ ഞാനിവിടെ നോർമലി നമ്മൾ ടൂത്ത് പിക്കിൻ്റെ ആ ഒരു ബാക്ക് വശം വെച്ചിട്ട് ഞാനിപ്പോൾ സ്ക്യൂറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. എന്നതിന് ശേഷം ആ ഒരു റൗണ്ടിൽ അത് കൊടുത്തതിന് ശേഷം നേരത്തെ യൂസ് ചെയ്ത അതേ നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ റൗണ്ടിൽ ഞാൻ ചെറിയ ഫ്ലവറിന് ഡിസൈനും വലിയ ഇതിൽ വലിയ ടൈപ്പ് ഫ്ലവർ ഡിസൈനുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വലിയ റൊസറ്റ നോസലിൻ്റെതും പിന്നെ ചെറുതും, അതിൻ്റെയൊക്കെ നമ്പർ സ്ക്രീനിലുണ്ട്. പിന്നെ ആ ഒരു മാലയുടെ വള്ളി പോലത്തെ വരുന്നതിന് കത്തി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ലൈൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് പെയിൻറിങ് ബ്രഷൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്യുന്ന ടൈമിലാണ് ആ ഡിസൈന് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ പ്ലെയിന് വെള്ള കേക്കിൽ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ യെല്ലോ കളർ മിക്സിങ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ന്യൂട്രജെല് ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ആ ഒരു ഗ്ലേസിങ്ങും ഒക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഫ്ലെക്സിബിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ട് എങ്കിലും ഞാനത് നന്നായിട്ട് സ്മൂത്തായിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്നല്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് കുഴച്ച് പരത്തി അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക. നമ്മൾ ഫോണ്ടൻറ്റ് പോലെയല്ല, പക്ഷേ ഫോണ്ടൻറ്റിനെ ചെയ്യുന്നത് പോലത്തെ ഡിസൈൻസൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ വളകൾ ഞാനിവിടെ രണ്ടെണ്ണം ചെയ്തു. പിന്നെ മോതിരത്തിന് വേണ്ടിയിട്ട് നോസലിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ആ ഒരു ഇത് ചെയ്തതിന് ശേഷം അതിനേക്കാളും കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു റൗണ്ട് കൊടുത്തു. അതിനുശേഷം ആ മുകളിലുള്ള ഡിസൈനിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ആ നോസിൽ വെച്ചിട്ട് ഒരു പ്രസ്സിങ് കൊടുത്തതിന് ശേഷം അത് മുകളിലോട്ടായിട്ട് വെച്ചു. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് സെറ്റ് ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കേക്കിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദൂരെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ബോർഡിൽ കറക്റ്റായിട്ട് ആ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാലയുടെ ലോക്കറ്റായി അതിന് ശേഷമുള്ള ഓരോ പീസസും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പോയിൻറ്റ്സ് വരെ നമ്മൾ കളയാതെ നല്ല ക്ലിയറായിട്ട് ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു മാലയുടെ ഭംഗി കാണുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ഒരു കൊളുത്ത് പോലത്തെ സാധനം വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് റൗണ്ട് ചെയ്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രജെല് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഓരോ ഭാഗത്തും ന്യൂട്രജെല് വെച്ചതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ
ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടും. അപ്പൊ നേരത്തെ റൗണ്ട് ചെയ്തതിന് ഒന്ന് ജസ്റ്റ് അതിന്റെ അറ്റം മാത്രം ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റത്തെ രണ്ട് സാധനം വരുന്നത് റൗണ്ട് അല്ല, ഫുൾ റൗണ്ട് അല്ല, ആ ഒരു അറ്റം മാത്രം ഒന്ന് ഓവൽ ഷേപ്പ് ടൈപ്പിലാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം താഴെ വരുന്നത് ആ ഒരു ഷേപ്പ് വെച്ചതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു പീസാണ്, അപ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. ആ ഒരു മാലയുടെ കൊളുത്ത് രണ്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള, അതായത് ഒട്ടിച്ച് വെക്കാനുള്ള ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള സാധനം കൂടി വെച്ചാൽ മാത്രമേ ആ കറക്റ്റ് മാലയുടെ ഫീൽ വരുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ പോയിൻസൊക്കെ വെച്ച് മേലെ ആ മാലയുടെ സാധനം വെച്ചു. അതിന് ശേഷം താഴെ ആ ലോക്കറ്റിൻ്റെ താഴെയും കൂടി ഒന്ന് വെച്ചതിന് ശേഷം സെറ്റാക്കി വെച്ചു. ഇനി ഇത് ഞാൻ നേരെ കേക്കിലേക്കാണ് വെക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചത്, നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബോർഡിലൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഞാൻ അത് പ്രസ് ചെയ്ത് വെച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഓരോ പോയിൻസും ഓരോ ചെറിയ ഡോട്ട്സ് പോലും നമ്മൾ വിട്ടു പോവാതെ അത് ജോയിൻറ്റ് ചെയ്ത്, അതായത് നോട്ട്രിജലിൽ വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വെച്ചും ചെയ്യാം, പക്ഷേ നോട്ട്രിജലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു പശപശപ്പ് ഉണ്ടാവും. അപ്പോൾ അതേ രീതിയിൽ ഞാൻ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മാലയ്ക്ക് ഒരു വള്ളി നമ്മൾ നോർമലി ചരടുണ്ടാവില്ലേ, അപ്പോൾ ആ ചരടിന് വേണ്ടിയിട്ടും നേർത്തിട്ട് ആ ഒരു നേർമയിൽ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം അതൊന്ന് റോള് ചെയ്തിട്ട് അതുകൂടി ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വർണത്തിൻ്റെ വള്ളി കൂടി റെഡിയാക്കി. പിന്നെ ആ വള്ളിയിൽ നിന്ന് ടൈറ്റാക്കാനും ലൂസാക്കാനും ഉള്ള ആ ഒരു റൗണ്ടും കൂടി ഞാൻ അവിടെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ഏകദേശം അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ രണ്ട് വളകൾ, വളകൾക്കും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നോസലിൻ്റെ വലിയ സൈസിന് ആ ഒന്ന് പ്രസ്സിങ് ചെയ്ത് കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് അത്ര ഡിസൈനിങ് കറക്റ്റായിട്ട് എഫക്റ്റ് കാണില്ല. അപ്പോൾ നമ്മൾ ഗോൾഡൻ ഡസ്റ്റൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അതൊരു കറക്റ്റായിട്ട് കിട്ടും. ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കമ്മലാണ്. രണ്ട് ഒരേപോലത്തെ ബോൾസ് എടുത്തു എന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. അതിനെ പ്രസ് ചെയ്തതിന് ശേഷം അതിനും ജസ്റ്റ് നമ്മുടെ ആ നോസലിൻ്റെ ആ ഒരു ഡിപ്പ് കൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് അതിനൊരു ഡിസൈനിങ് കൊടുക്കും. അതിന് ശേഷം അതിന് വേണ്ടുന്ന, അതായത് നമ്മുടെ കാതിനിടുന്ന ടൈപ്പ് ചെറിയ ആ ഒരു പ്രസ്സിങ് സാധനങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും രണ്ട് ഒരേപോലത്തെ രണ്ട് ബോൾസാക്കി അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ താഴെ തൂങ്ങുന്ന രീതിയിൽ, ആ ഒരു ഓവൽ ഷേപ്പിൻ്റെ രീതിയിൽ തൂങ്ങുന്ന രീതിയിൽ അതും കൂടി കൊടുത്ത് ഇനി അതിന് മുകളിൽ ഉള്ളതിന് ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ട് ചെയ്ത് കൊടുക്കും. ഞാൻ ഇവിടെ ന്യൂട്രൽ ജെല്ലിൽ വെച്ചിട്ട് അതൊരു പശ പോലെ ഒട്ടിച്ചു കൊടുത്തു. നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഞാൻ അവിടെ നമ്മുടെ കാതിന് വെക്കുന്ന സാധനം, അതായത് കാതിലിടുന്ന ആ ഒരു കൊളുത്ത് പോലത്തെ സാധനം വരുത്തുന്നത്. ഇത് ബാക്കിൽ വരുന്ന സാധനമായിട്ട്, അതായത് നമ്മൾ തിരിപ്പ്, ആ ഒരു തിരിപ്പിന് വേണ്ടിയിട്ടുള്ള റൗണ്ടും കൊടുത്തു. മുകളിൽ വരുന്ന നമ്മൾ പുറമേ കാണുന്ന ആ ഒരു സാധനത്തിന് വരുന്നതും ഒരു റൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ കമ്മലൊക്കെ ചുമ്മാ ഒരു ഐഡിയക്ക് ചെയ്തതാണ്. നമ്മൾ സാധാരണ നോർമലി കമ്മലിൻ്റെ ആ ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ആ നേരത്തെ ഉണ്ടാക്കിയ മാലയാണ് ഞാൻ ഒരു ജ്വല്ലറിയുടെ മാലയുടെ ഫോട്ടോ ഞാൻ എടുത്തതിന് ശേഷം ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് മാലയുടെ ആ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒറിജിനൽ മാലയുടെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കുറച്ചുകൂടി അങ്ങോട്ട് എത്തുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള വളയും കമ്മലും മോതിരം അതൊക്കെ ഞാൻ എൻ്റെ സുമാർ ഒരു ഐഡിയയിൽ ചെയ്തതേ ഉള്ളൂ. ആ ഏകദേശം ആ ഒരു മാച്ചിങ് ആയിട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ല, എന്നാലും അത്യാവശ്യം നോർമലി എല്ലാവരും ചെയ്യുന്നതുപോലെ ചെയ്യാതെ എന്തെങ്കിലും നമ്മുടേതായ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു അഭിമാനത്തിൽ നമുക്ക് നോർമലി ചെയ്യുന്നതിനേക്കാൾ എല്ലാവരെക്കാളും ഒരുപോലെ ആവാതെ ഒരു ഡിഫറെൻ്റ് ലുക്കിലും ഡിഫറെൻ്റ് സ്റ്റൈലിലും നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് പരീക്ഷിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്തതുപോലത്തുള്ള ഡിസൈൻസ് കേക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ അധികം ആരും ചെയ്തിട്ടില്ലാത്ത ഡിസൈൻസ് നമ്മളായിട്ട് നമ്മുടേതായ ഒരു എഫേർട്ട് കണ്ട് ചെയ്തെടുത്തു എന്ന് പറയുന്നതിൽ ഒരു അഭിമാനം തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം ഞാനിവിടെ ഗോൾഡൻ ഡസ്റ്റ് ആദ്യം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഗോൾഡൻ ഡസ്റ്റ് മാത്രം ആദ്യം ഞാൻ ന്യൂട്രജെല്ല് മിക്സ് ചെയ്തിട്ട് ചെയ്ത സമയത്ത് അതങ്ങനെ അതിൽ പിടിക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷം ഗോൾഡൻ ഡസ്റ്റ് മാത്രമായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു നനവിന് കറക്റ്റായിട്ട് ആ ഗോൾഡൻ ഡസ്റ്റ് വന്നതിന് ശേഷം അതൊന്ന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തു എല്ലാത്തിലും. നമ്മൾ ഓരോ ഇടുക്കിലും, അതായത് ഓരോ ഹോൾസിൻ്റെ അടുത്തും ഒക്കെ നമ്മൾ ഡിസൈൻസ് അതൊന്ന് എഫക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഗോൾഡൻ ഡസ്റ്റ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും നല്ലൊരു ഫീലായിരുന്നു, നല്ലൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക്
എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതൊന്ന് പറയാം. ഞാൻ ഇവിടെ ഗോൾഡൻ ഡസ്റ്റ് മാത്രം ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് എത്തുമ്പോൾ കാണാം. അപ്പം ആ ഒരു ഒറിജിനൽ മാലയുടെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിൽ ഗ്രീനിൻ്റെയും റെഡിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്, അതായത് കല്ലകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടില്ല അതീ കേക്കിൻ്റെ സ്പോഞ്ചിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഗ്രീൻ കളറും റെഡ് കളറും മിക്സ് ചെയ്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തു. അപ്പോൾ ആ ഒരു കല്ലയുടെ എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തു. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കളേഴ്സും ഷെഫ് മാസ്റ്ററിൻ്റെ റെഡും ഷെഫ് മാസ്റ്ററിൻ്റെ യെല്ലോ ഗോൾഡൻ യെല്ലോ അതായത് ഗോൾഡൻ യെല്ലോവും പിന്നെ ഗ്രീനും അതായത് ലീഫി ഗ്രീനും ഈ മൂന്ന് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആ ഗോൾഡിൻ്റെ ആ കറക്റ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ ഡസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ ഡസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ആ ഗോൾഡിൻ്റെ ആ ഒരു കറക്റ്റുള്ള കളേഴ്സ് നമുക്ക് കാണുന്നത്. അപ്പം ഇത് എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു കേക്കാണ്. ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ആ മാലയിലൊക്കെ ഉണ്ടാകുന്ന അതിൽ റൗണ്ടിൽ അതായത് നമ്മൾ നേരത്തെ പ്രസ് ചെയ്തിട്ടുള്ള ആ റൗണ്ടിന് ചുറ്റും റെഡ് കളറ് പേൾസ് രീതിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് കളറ് പേൾസ് റൗണ്ട് ചെയ്ത് വെച്ചു. പിന്നെ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ ക്രീം തന്നെ പരത്തിയിട്ട് ഒരു നൂല് പോലെ നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗോൾഡിൽ നല്ല ആ ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ആ ഒറിജിനാലിറ്റി കറക്റ്റ് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെടുത്തപ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത്രത്തോളം വരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരാൾ ചെയ്തത് കണ്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു, പക്ഷേ ഇത് ഞാൻ ഒറിജിനൽ ഗോൾഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള അതിൻ്റെ ഓരോ പോയിൻസും നോക്കി നോക്കി ചെയ്തപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കിതുപോലെ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അൽഹംദുലില്ലാ അത്യാവശ്യമായിട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ആ ഒരു ഗോൾഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് അത്യാവശ്യം അത് എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്ന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം അത് ഒന്ന് ക്ലിയർ ചെയ്ത് അതിൽ ഒന്ന് റോൾ ചെയ്ത് ക്ലിയർ ചെയ്തൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഡിസൈനിൽ മുകളിലോട്ടേക്ക് ഞാൻ പ്രസ് ചെയ്തിട്ട് വെക്കുന്നത്, അതായത് ആ ഒരു ഓരോ പേൾസും വെക്കുന്നത് ന്യൂട്രജെല്ലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് വെച്ച് കൊടുത്തു. അതിന് മുകളിലേക്ക് അതായത് ന്യൂട്രജെല്ലിൻ്റെ മുകളിലേക്ക് ആണ് ഈ ഓരോ പേൾസ് എടുത്ത് വെക്കുന്നത്. ആ സമയത്ത് അത് നന്നായിട്ട് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് ന്യൂട്രജെല്ല് വെച്ചിട്ടുള്ളത്. അപ്പോൾ ലോക്കറ്റിലോട്ടേക്ക് ഗ്രീനും റെഡിൻ്റെയും എഫക്റ്റ് കൊടുത്തു. പിന്നെ മുകളിലോട്ട് വരുന്നതിന് ഓരോ പേൾസിനനുസരിച്ചിട്ട് ഗ്രീന് റെഡ് അങ്ങനെ ആക്കിയിട്ട് ഓരോന്ന് വെച്ച്. അപ്പോൾ പിന്നെ താഴെ വരുന്ന ആ ഒരു ലോക്കറ്റിൻ്റെ താഴത്തെ ആ കുലുങ്ങുന്ന ഒരു ടൈപ്പില്ലേ, അവിടെയും വരുന്നത് ഗ്രീനും റെഡും കൂടി മിക്സിങ് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ വളകൾക്ക് ഫുള്ള് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മോതിരത്തിന് ഗ്രീനിന് പകരം റെഡ് കൊടുത്തു. കമ്മലിന് ഗ്രീനും റെഡും മിക്സിങ് ചെയ്തിട്ടുള്ള പേൾസ് കൊടുത്തു. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫൈനൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ ഡസ്റ്റിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ ഡ്രോപ്പ് സൺഫ്ലവർ ഓയിലും ന്യൂട്രജെല്ലും കൂടി മിക്സിങ് ചെയ്തിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ഒരു ഷൈനിങ്ങും നല്ല ഗ്ലേസിംഗ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലേസിംഗ് ആണ് കൂടുതൽ ഭംഗി കാണിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആദ്യം ഞാൻ ന്യൂട്രജെല്ല് മാത്രം ചെയ്തപ്പം കട്ടിയായതുകൊണ്ട് അത്ര എഫക്റ്റ് കിട്ടിയിരുന്നില്ല. അപ്പോൾ രണ്ടും കൂടിയിട്ട് മിക്സിങ് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ഫീൽ കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒറിജിനൽ ഗോൾഡും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഗോൾഡും. അപ്പോൾ എങ്ങനെയുണ്ട്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പം ഈ ഒരു രീതിയിൽ ഏകദേശം ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇത്രയും ഞാൻ ചെയ്ത എഫേർട്ടിന് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അത്രയും എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു കേക്ക് ഡിസൈന് നോർമലി എൻഗേജ്മെൻറ്റിന് കൊണ്ട് കൊടുക്കാം, പിന്നെ മാരേജിന് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് യൂസ് ചെയ്യാം, അങ്ങനെ ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോണ്ടൻ്റ് ഒന്നും വെച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഫോണ്ടൻ്റ് ടൂൾസ് വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ? അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ്